കെ വി തോമസിനെതിരെ അച്ചടക്ക നടപടികൾ ശുപാർശ ചെയ്ത് സോണിയാഗാന്ധിയുടെ തിരുമുമ്പിൽ വെച്ചിരിക്കുകയാണ് സതീശനും സുധാകരനും. എന്നാൽ സുധാകരാദികളുടെ മോഹങ്ങൾ ഒന്നും പൂവണികയില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ന്യൂനപക്ഷങ്ങളിൽ മോശമല്ലാത്ത ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കോൺഗ്രസിൽ നിന്നും അകറ്റി ബി ജെ പിയേക്കാൾ വലിയ ഭൂരിപക്ഷ പ്രേമം കാണിക്കാൻ കോൺഗ്രസിലെ ചില മേലാളന്മാർ ശ്രമിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. 1961 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അയച്ചു കൊടുത്തു. അത് അതുപോലെ അംഗീകരിച്ചു ആർ ശങ്കർ. എൻ എസ് എസ് അയച്ച ലിസ്റ്റും അംഗീകരിച്ചു. പക്ഷേ എ കെ സി സി അയച്ച ലിസ്റ്റ് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ എറിയുകയായിരുന്നു കടുത്ത വർഗീയവാദിയായ ആർ ശങ്കർ ചെയ്തത്. ശങ്കറിൻ്റെ ശക്തമായ വർഗീയവാദമാണ് പി ടി ചാക്കോ എന്ന മഹാന്റെ പേരിൽ ആഘോഷിച്ച പി ചി സംഭവവും തുടർന്നുണ്ടായ കേരള കോൺഗ്രസിൻ്റെ ജനനവും. കേവലം ചെറിയ പ്രായത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നത ശ്രേണിയിൽ എത്തിയ ചാക്കോയുടെ വളർച്ചയിൽ ശങ്കറിന് അസൂയയും കുശുമ്പും ഉണ്ടായത് സ്വാഭാവികം. 1965 കോൺഗ്രസിന് പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല. നിയമസഭാ സാധുവായി. 1967 മത്സരത്തിൽ കേരളം വന്നുവരെയും ഇന്നുവരെയും കാണാത്ത നിലയിൽ കോൺഗ്രസ് തോറ്റ് തുപ്പിയിട്ടു. ജനം കോൺഗ്രസിനെ ചാട്ടവാറിനടിച്ച് പഠിപ്പിച്ചു. കെ കരുണാകരൻ എന്ന മിടുക്കൻ ലീഡറുടെ പ്രഗത്ഭമായ നീക്കങ്ങൾ കൊണ്ട് കോൺഗ്രസ് 70 കരപറ്റി. അവരെയും ഇവരെയും കൂട്ടിപിടിച്ച് സംപൂജ്യമായിരുന്ന കോൺഗ്രസിനെ വളർത്തി. 1982 യു ഡി എഫ് എന്ന നിലയിൽ ഭരണത്തിൽ കൊണ്ടുവന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലത്ത് പാർട്ടി പിളർന്ന് ആന്റണിയും കൂട്ടരും പുറത്തു പോയപ്പോൾ കൂടെയുണ്ടായിരുന്നത് എം വി ഗംഗാധരൻ, ടി എച്ച് മുസ്തഫ, എ എൽ ജേക്കബ് തുടങ്ങിയ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം. അന്ന് സുധാകരൻ സംഘടനാ കോൺഗ്രസിൻ്റെ യൂത്ത് കളിച്ച് നടക്കുന്നു. സതീശൻ സ്കൂൾ പഠനം പൂർത്തിയാക്കിയിട്ട് പോലും ഉണ്ടാകില്ല. കോൺഗ്രസിൽ ഇന്ന് കാണുന്ന നേതാക്കന്മാരെല്ലാം തന്നെ തോമസ് മാഷ് കോൺഗ്രസിൽ വന്നതിന് ശേഷം കോൺഗ്രസിൽ വന്നവരാണ്. സംശയമുണ്ടോ? എ കെ ആന്റണി അടക്കമുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇടതുമുന്നണിയിൽ ചെന്ന് അഭ്യാസങ്ങൾ ഒന്നും നടക്കാതെ വന്ന് കൈയും കാലും ഇട്ടടിച്ചിരുന്ന കാലത്ത് വിശാല മനസ്കനായ കെ കരുണാകരൻ കോൺഗ്രസ് സംസ്കാരമുള്ളവർ നശിച്ചു പോകരുതെന്ന് കരുതിയാണ് ആന്റണിയെയും കൂട്ടരെയും കൂടെ കൂട്ടിയത്, വീണ്ടും കൂടെ കൂട്ടിയത്. ഒട്ടകത്തിന് ഇടം കൊടുത്ത് എന്ന് പറയുന്നത് പോലെ അത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് കണ്ടത് കെ കരുണാകരനിട്ട് പണി കൊടുത്തപ്പോഴാണ്. ലീഡർ മുരളിയേക്കാൾ താല്പര്യത്തോടെ ചുവന്നുകൊണ്ട് നടന്നിരുന്ന മൂവർ സംഘവും അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്നു. പിന്നീട് കെ എം മാണിയെ ശൂലത്തിൽ കുത്തി നിർത്തി ചുവട്ടിൽ തീയിട്ട് പൊരിച്ചു കഴിക്കാൻ മുൻകൈയെടുത്തതും മേൽപ്പറഞ്ഞ ത്രിമൂർത്തികളിൽ ഒരാൾ തന്നെയാണ്. ഈ പറയുന്നവനൊക്കെ ന്യൂനപക്ഷത്തോട് വിരോധമാണ്. ഇത് കോൺഗ്രസിന് ഭൂഷണമല്ല. കോൺഗ്രസ് മത ന്യൂനപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് കൂടെ കൊണ്ടു നടക്കേണ്ട പാർട്ടിയാണ്. പാർട്ടി വളരണം എന്നതല്ല സ്വാർത്ഥ താല്പര്യങ്ങൾ, വളരണമെന്ന് മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴുള്ള ആഗ്രഹം. പാർട്ടി വളർത്താനല്ല ഇവന്മാർ നടക്കുന്നത്. ഇതിന് മൂന്ന് തെളിവുകൾ നിരത്താം. ഒന്ന്, കോട്ടയത്ത് ഡി സി സി പ്രസിഡന്റായി സുധാകരൻ കണ്ടത് ഒരു ഈഴവനെയാണ്. ഒരു നായരെയോ ഒരു ക്രിസ്ത്യാനിയോ ആണ് അവിടെ പാർട്ടിക്ക് നല്ലത്. കാരണം കേരള കോൺഗ്രസ് പോലെയുള്ള ഒരു ക്രിസ്ത്യൻ മേൽക്കൈയുള്ള പാർട്ടിയുമായി മത്സരിക്കാൻ അവിടെ ഒരു ക്രിസ്ത്യാനി തന്നെയായിരുന്നു നല്ലത്. ഇനി എറണാകുളം നോക്കാം. ലത്തീൻ സമുദായത്തിനും ഈഴവന്മാർക്കും മറ്റ് ക്രിസ്ത്യൻ സമൂഹത്തിനും നേടാൻ പറ്റുന്ന ഒരു മേൽക്കൈ അവിടെ എത്ര മിടുക്കനായാലും ഒരു മുസ്ലിമിന് കിട്ടില്ല. ടി എച്ച് മുസ്തഫയുടെ കാലത്ത് കെ വി തോമസ് ആണ് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും മനസ്സിലാക്കണം. ചരിത്രം അറിയാവുന്നവരോട് പോയി ചോദിച്ച് മനസ്സിലാക്കണം. ഇനി മലപ്പുറം, അവിടെ കൊണ്ടുപോയി ഒരു ജോയി എന്ന ഒരു ക്രിസ്ത്യാനിയെ സ്ഥാപിച്ചിട്ട് എന്ത് നേട്ടം കിട്ടാൻ? അവിടെ മത ന്യൂനപക്ഷവാദിയായ ഒരു മുസ്ലിമിനെ ഡി സി സി പ്രസിഡന്റായി നിയമിച്ചിരുന്നുവെങ്കിൽ പാർട്ടി വളർന്നേനെ. ക്രിസ്ത്യൻ സമൂഹത്തിന് പൊതുവെയും ലത്തീൻ സമൂഹത്തിന് പ്രത്യേകിച്ചും സൗഹൃദമുള്ള തോമസ് മാഷിനെ അവഗണിച്ച് അയക്കുന്നത് ശരിയല്ല എന്ന് തോമസ് മാഷിനോട് അഭിപ്രായ വ്യത്യാസമുള്ള സാമുദായിക നേതാക്കൾ പോലും സോണിയാഗാന്ധിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഒടുവിൽ കിട്ടുന്ന അറിവ്. ഡൽഹിയിലെ ക്രിസ്ത്യൻ മെത്രാന്മാരും പ്രമാണികളും സോണിയാഗാന്ധിയെ കണ്ടു മാഷിനെ അപമാനിക്കാൻ കൂട്ടു നിൽക്കരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിൽ ശക്തമായി നിന്നിരുന്ന മാണി ഗ്രൂപ്പിനെ ചവിട്ടിപ്പുറത്താക്കിയതോടെ ഒരു സമൂഹത്തിൽ പ്രവേശനം ഇല്ലാതായി. എ കെ ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ ക്രൈസ്തവ സമൂഹത്തിലെ പ്രഗത്ഭരുടെ കാലം കഴിഞ്ഞു. ഹൈബിയുടൻ, ധോണി, ചമണി തുടങ്ങിയവരൊന്നും വിചാരിച്ചാൽ തോമസ് മാഷിൻ്റെ സ്വാധീനം വീണ്ടെടുക്കാൻ സാധിക്കില്ല. മാണി ഗ്രൂപ്പ് പോയതുമൂലമുള്ള ക്ഷീണം മധ്യ കേരളത്തിലും തീരുകയില്ല. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുധാകര ആശാനും വിളക്കും മാത്രമായിരിക്കും ബാക്കി.